പരിചയമുള്ള ഒരാളാണ് അദ്ദേഹം. എന്നെ സമീപിക്കുന്നത് തന്നെ വ്യത്യസ്തമായ ചില കാര്യങ്ങളുമായിട്ടാണ്. അതായത് ടൂറിസം അല്ലെങ്കിൽ ട്രാവലുകളെ മറ്റൊരു രീതിയിൽ കൺസെപ്റ്റ് ടൂറുകൾ എന്നൊരാശയത്തിലേക്ക് മാറ്റി. അതായത് വെറുതെ അങ്ങനെ യാത്ര ചെയ്യല്ല, ആ യാത്ര ഒരു അനുഭവമാക്കി മാറ്റുക, പഠനത്തിന് നമ്മളെ തന്നെ റീഇൻവെന്റ് ചെയ്യുന്നതിനുള്ള ഒരു സാധ്യതയാക്കി മാറ്റുന്നു. അപ്പോൾ 50 പേര് യാത്ര ചെയ്താൽ ഈ 50 പേരും 50 വ്യത്യസ്ത മേഖലകളിലുള്ളവരാവുകയും അതിൽ തന്നെ വളരെ വ്യത്യസ്തമായി ചിന്തിക്കുകയും പരിശീലനം നൽകാൻ കഴിവുള്ളവരാവുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈ 50 ആളുകളുടെയും യാത്ര കാണുന്ന കാഴ്ചകൾക്കപ്പുറം അനുഭവിക്കുന്ന അത്ഭുതങ്ങൾക്കപ്പുറം ജീവിത വിജയത്തിന് വേണ്ട കുറെ ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത ഒരു പരിപാടിയായി മാറുന്നു. അതൊരു എക്സൈറ്റിംഗ് പരിപാടിയാണ് എന്ന് യാത്ര ചെയ്ത പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാനു ജാഫർ മാനു വലിയ ആശയങ്ങളുമായി വ്യത്യസ്തമായ ചിന്തകളുമായിട്ടാണ് ഓരോ തവണയും എന്നെ സമീപിക്കാറ്. അദ്ദേഹത്തിൻ്റെ ആ ആവേശത്തിൽ അതിൻ്റെ ഭാഗമായിട്ട് ഞാനും ഇടയ്ക്ക് ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും തീർച്ചയായും വ്യത്യസ്തമാണ്, അത് വിജയമർഹിക്കുന്നത് തന്നെയാണ്. കേരളത്തിലുപരിയായ പ്രദേശങ്ങളിലെ പ്രേക്ഷകർക്കും പ്രയോജനപ്രദമായിരിക്കും എന്നുള്ള കാര്യം സംശയമൊന്നുമില്ല. എൻ്റെ ചിന്തകൾ, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന ഈ എപ്പിസോഡിന് ശേഷം എത്രയോ ആളുകൾ വ്യത്യസ്ത മേഖലകളിൽ ജീവിത വിജയം നേടിയവർ, അല്ലെങ്കിൽ ടൂറിസവുമായി ബന്ധപ്പെട്ട മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ, അല്ലെങ്കിൽ അനുബന്ധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ, വ്യത്യസ്തമായ ചിന്തകളുള്ളവർ, വ്യത്യസ്തമായി കേരള സമൂഹത്തിന് സംഭാവന ചെയ്യാൻ കഴിയുന്നവർ ഒക്കെ സംസാരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ഇതൊരു നല്ല തുടക്കമാവട്ടെ, നല്ലൊരു വിജയമാവട്ടെ.